നമസ്കാരം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ധനമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഇതെന്താണ് ഏതാണ് എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാതെ ചില കോൺഗ്രസ്സുകാരും ചില കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ ചില ആളുകളുമൊക്കെ അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി നന്നാകണം എന്ന് ആഗ്രഹിക്കാത്ത ചില ആൾക്കാർ അങ്ങനെ പറയാൻ പറ്റൂ. കാരണം 22-ാം തീയതി പണിമുടക്കാണ് കേട്ടോ. അറിയാമല്ലോ ഞങ്ങൾ വാർത്ത നൽകിയിരുന്നു രാജ്യത്തേക്ക് നിക്ഷേപങ്ങൾ വരുന്നതിനെതിരെ. അപ്പോൾ ഇവരുടെ രാജ്യസ്നേഹം എത്രത്തോളമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെയും ഇടതുപക്ഷക്കാരുടെയും മറ്റ് ഇടതുപക്ഷ ജിഹാദി കൂട്ടുകെട്ടുകളുടെയും അതുപോലെ കോൺഗ്രസ്സുകാരുടെയും എല്ലാം ഒന്നു തന്നെ. രാജ്യത്തിനെതിരെയാണ്, രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരെയാണ് ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇവർ പറയുന്നത് രാജ്യം വിറ്റുതുലയ്ക്കുന്നു, വിൽക്കാനായി ഇനി വേറൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു, ട്രോളുകൾ കൊണ്ടുവരുന്നു. അല്ല, ഈ കോൺഗ്രസ്സുകാരോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന പദ്ധതി, ഈ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് ആരാണ്? പി വി നരസിംഹറാവു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ച് കോൺഗ്രസ്സുകാർ നേതാക്കളെങ്കിലും കേട്ട് കാണും. അണികൾക്കൊന്നും അറിയില്ല, കാരണം അത്രയേ ഉള്ളൂ ചരിത്രബോധം. സ്വന്തം പാർട്ടിയെപ്പറ്റി പോലും, പാർട്ടി എന്താണ് ഏതാണ് എന്ന് പോലും അറിയാൻ വയ്യാത്ത കുറേ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന നേതാക്കന്മാരാണ്, കുട്ടി നേതാക്കന്മാരും നേതാക്കന്മാരുമാണ് അണികളും പ്രവർത്തകരുമാണ് കോൺഗ്രസ്സിന് ഉള്ളത്. അതുകൊണ്ടാണ് ആ പാർട്ടി ഇങ്ങനെ നിൽക്കുന്നത്. മുതിർന്ന നേതാക്കന്മാർക്കറിയാമല്ലോ പി വി നരസിംഹറാവു ആരാണെന്ന്. പി വി നരസിംഹറാവു ആണ് മൻമോഹൻ സിംഗിനെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെ ധനമന്ത്രിയാക്കിയത് ആദ്യം. അതുമറിയാം, ചരിത്രം നോക്കൂ, ഭാരതത്തിൻ്റെ ചരിത്രം നോക്കൂ. അന്നത്തെ സാമ്പത്തിക നിലവാരവും യുണൈറ്റഡ് നേഷൻസിൽ പി വി നരസിംഹറാവു നടത്തിയ പ്രസംഗവുമൊക്കെ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. അത് ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. കാരണം ഇപ്പോൾ കിടന്ന് ഈ ബഹളം കൂട്ടുന്നത് അതുമായി ഒന്ന് ചേർത്ത് വെച്ച് വായിക്കൂ. ഈ പി വി നരസിംഹറാവുവിൻ്റെ അന്നത്തെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായിരുന്നു എൽ പി ജി സിദ്ധാന്തം, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ളത്. അർത്ഥം അറിയാമെങ്കിൽ മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലോബലൈസേഷൻ എന്ന പദം നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ, അതായത് ആഗോളവൽക്കരണം, അതായത് ഭാരതീയമായ ഉൽപ്പന്നങ്ങളെയും ഭാരതീയമായ ആ ഒരു പ്രവർത്തനങ്ങളെയും ആഗോളവൽക്കരിച്ച് അതിനെ വിപണനം നടത്തി ഒരു കച്ചവട തന്ത്രം എന്നുള്ളതായിരുന്നു സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ഈ എൽ പി ജി സിദ്ധാന്തത്തിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ അന്ന് എത്തിച്ചത്. ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം ചേർന്ന് വലിയ വായിൽ നിർമ്മലാ സീതാരാമനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ ചീത്ത വിളിക്കുന്നുണ്ടല്ലോ. എന്താണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത്? ഈ പ്രൈവറ്റൈസേഷൻ പൂർണ്ണമായി തന്നെ അതങ്ങ് നടത്തിക്കോട്ടെ, അല്ലെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ, അതല്ല. അതിന് ചില നിയമവശങ്ങളുണ്ട്, ചില സാമ്പത്തിക തന്ത്രങ്ങളുണ്ട്, ചില സാമ്പത്തിക നിലപാടുകളുണ്ട്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ, അത് നടപ്പിലാക്കുന്നതിൽ അതിൻ്റേതായ ചില വശങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രതികരിക്കും. പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത് കാർത്തികേയൻ ഈ ഒരു വിഷയത്തിൽ തത്വമേ ന്യൂസിനോട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇപ്പൊ ഒരു പ്രഖ്യാപനം നടത്തിയത് ഒരു പ്രൈവറ്റൈസേഷനിലോട്ട് പോകുന്നു, അതായത് സ്ട്രാറ്റജിക് സെക്ടേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള പ്രൈവറ്റ് സെക്ടർ അണ്ടർടേക്കിംഗ്സ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് മുഴുവൻ പ്രൈവറ്റൈസ് ചെയ്യാനായിട്ടൊരു പോളിസി ഉണ്ടാക്കും. അത് അതേപോലെ തന്നെ സ്ട്രാറ്റജിക് സെക്ടേഴ്സ്, അതായത് ആർംസ് ആൻഡ് എനർജി, ഡിഫൻസ് എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ്, ഡിഫൻസ് എയർക്രാഫ്റ്റ്, ആറ്റമിക് എനർജി, അതുപോലെ അഗ്രികൾച്ചറിലെ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയേഷൻ, മെഡിസിൻ, നോൺ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസ്, റെയിൽവേസ്, ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇത് മാറ്റി നിർത്തി ബാക്കിയുള്ളതിനെല്ലാം ഒരു മൈഗ്രേഷൻ ഓഫ് മാനേജ്മെന്റ്, അതായത് ഇപ്പം മാനേജ്മെന്റും കേന്ദ്ര ഗവൺമെന്റിൽ ഗവൺമെന്റ് സെക്ടറിലുള്ളതിൽ നിന്ന് മാറി പ്രൈവറ്റൈസ് പ്ലെയർ അല്ലെങ്കിൽ പ്രൈവറ്റ് മാനേജ്മെന്റിനെ ഇതിനകത്ത് കൊണ്ടുവരും എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഒരു അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പോളിസി കൊണ്ടുവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു സേവനം കൂടുതൽ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യണമെന്നും ഒരു ഇൻഅഡ്വർട്ടന്റ് ആയിട്ട് വളരെ വരുന്നതിനെ മുഴുവൻ പ്രൈവറ്റ് മാനേജ്മെന്റിലോട്ട് മാറ്റണമെന്നുമുള്ളൊരു രീതി ആയിരിക്കില്ല അവലംബിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ചില മേഖലയിൽ ഇപ്പം ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ഇൻ ബിസിനസ് എന്ന് തന്നെയാണ് ഒരു ഒരു കാരണം ഗവൺമെന്റ് ചെയ്യേണ്ടത് ഗവർണൻസ് ആണെന്നും അതൊരു ബിസിനസ് മോഡലിലേക്ക് പോവുകയല്ല വേണ്ടതെന്നും തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ ചില മേഖലകളിൽ
ഈ ചാറ്റ് 1944 ടാറ്റ പോലെ പ്രൈവറ്റ് സെക്ടർ മേഖലയുള്ള അഞ്ചാറ് ആളുകൾ ചേർന്ന് തന്നെയാണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് വേണം എന്ന് പറഞ്ഞ് ഒരു തീരുമാനം എടുപ്പിക്കുകയുണ്ടായത്. അങ്ങനെയുള്ളപ്പോ പബ്ലിക് സെക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ മോഡൽ കൊണ്ടുവരുന്നത് എത്രമാത്രം ഫീസിബിൾ ആണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പബ്ലിക് സെക്ടറിന് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടുത്തെ ബ്യൂറോക്രാറ്റ്സ് ആണ് പലരും ഇതിന്റെ ഭരണ മേഖലകൾ. നമുക്ക് തന്നെ അറിയാം ഇവിടെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെയാണ് പലരെയും ഈ പറയുന്ന പബ്ലിക് സെക്ടറിലേക്ക് മാറ്റി നിർത്തുന്നത്. അപ്പം ഈ മാനേജ്മെന്റിനെ പറ്റിയോ ഒരു ബിസിനസിനെ പറ്റിയോ ഒരു പക്ഷേ അറിവില്ലാത്തവരോ അതിനെപ്പറ്റി കൈകാര്യം ചെയ്ത് പരിചയമില്ലാത്തവരോ ഒക്കെ ആണ് ഈ പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത്. അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പം നമുക്ക് വേണ്ടത് ഒരു മോഡൽ ചേഞ്ച് ആണ്. ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന് പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് വിറ്റഴിക്കുക എന്നുള്ള രീതിയിലല്ലാതെ നമുക്ക് കൂടുതൽ കൂടുതൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് അതിനകത്തോട്ട് കൊണ്ടുവന്ന് ഈ എക്കോണമിയുടെ ഒരു പില്ലറായിട്ട് തന്നെ ഇതിനെ കണ്ട് ഒരു കോഎക്സിസ്റ്റൻസ് പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും, അത് പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ഒരു മേഖലയായിട്ട് ഞാൻ കാണുന്നില്ല. ഇത് നമ്മൾ തന്നെയാണ്. നമ്മൾ ഒരാൾ ബിസിനസ് ചെയ്തു, അത് ഒരു വ്യവസായം നടത്തിക്കൊണ്ടു പോയാൽ അത് ഒരു മ്ലേച്ഛമായ കാര്യമാണ് എന്ന് പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. കാരണം ഇതെല്ലാം നമ്മൾ തന്നെയാണ്, ഗവൺമെന്റ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോ പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും നമ്മൾ രണ്ട് രീതിയിൽ കാണണ്ട. പക്ഷേ പബ്ലിക് സെക്ടറിന് ഒരുപാട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, അതിന്റെ മാനേജ്മെന്റ് രീതികൾ മാറേണ്ടിയിരിക്കുന്നു. സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ആവശ്യമാണോ എന്ന് ഒരു നാഷണൽ ചർച്ചയ്ക്ക് ഇത് വഴിതിരിക്കും. അതല്ലാതെ ഇതൊരു വിറ്റുതൊലച്ചു എന്ന് പറയുന്ന ആക്ഷേപങ്ങൾക്കൊന്നും ഞാൻ അധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഡെഫിനറ്റ് ആയിട്ടും നമ്മളൊരു റീവാമ്പ് ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഓർക്കുന്നു, ഇത് നമ്മുടെ ഒരു ക്രൈസിസിനെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു ദീർഘവീക്ഷണമില്ലാതെ ഒരു നീജർക്ക് പോലെ എല്ലാത്തിനെയും പ്രൈവറ്റൈസ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ എല്ലാ ലോകത്തെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയനായ BMS ഒക്കെ ഇതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. അതിന്റെ റീസൺസ് ഇതാണ്. ഇതൊരു ഒരു ഒരു പോളിസിക്ക് വെറുതെ എതിർക്കുകയല്ല, എന്ത് കാര്യത്തിലാണെങ്കിലും അതിനൊരു ഒരു ഒരു ചർച്ചയും ആ ചർച്ചയിലൂടെ അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള രീതിയിലേക്ക് പോകണം. അപ്പം പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രക്രിയയല്ല, അത് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ശക്തമായ ഒരു സംഭാഷണം ഉണ്ടാകണം, അതിനെപ്പറ്റി കൂടിയാലോചന നടക്കണം. ആ പോളിസി ഇംപ്ലിമെന്റേഷൻ പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകണം. ഇതാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ആ പോളിസിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം സ്വകാര്യവൽക്കരണം എന്നത് അങ്ങ് പോയി സ്വകാര്യവൽക്കരിക്കലല്ല, ഈ പ്രൈവറ്റ് മേഖലയും അതുപോലെ തന്നെ പബ്ലിക് ലിമിറ്റഡ് മേഖലയും തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. രണ്ടും ജനങ്ങളുമായി, ജനങ്ങളുടെ സാമ്പത്തിക നയങ്ങളുമായി ചേർത്ത് വെക്കേണ്ടതാണ്. ആ രീതിയിൽ ഒരു തന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് സിസ്റ്റമായിട്ട് വേണം ഈ പ്രൈവറ്റൈസേഷൻ വരാൻ. അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടത്തിയ ശേഷമാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്നത്. അല്ലാതെ നാളെ സാധനങ്ങൾ അങ്ങ് വിറ്റുതുലയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഈ കമ്മിക്കൂട്ടങ്ങളും ഈ കൊങ്ങിമാരും പറയുന്നത് പോലെ, ഇത് വിറ്റുതുലയ്ക്കലല്ല, ഇതൊരു സാമ്പത്തിക നടപടിയാണ്. ഇത്രയും ഗുരുതരമായ സാമ്പത്തിക അവസ്ഥ നേരിടുന്ന ഒരു രാജ്യം എടുക്കുന്ന ഒരു സാമ്പത്തിക നടപടിയും സാമ്പത്തിക തന്ത്രവുമാണ്. അതിന് അതിൻ്റെതായ വശങ്ങളുണ്ട്, അതിൻ്റെതായ ശാസ്ത്രീയ വിശദീകരണങ്ങളുണ്ട്, അത് നടപ്പിലാക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. ഇതൊന്നും അറിയാൻ വയ്യാതെയാണ് ഈ കിടന്ന് നിലവിളിക്കുന്നത്. കഷ്ടം തന്നെ. ഇത് ഈ ഒരു സിദ്ധാന്തം, അതായത് LPL സിദ്ധാന്തം, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലോക്കലൈസേഷൻ എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ, ഇന്ത്യയുടെ ധനമന്ത്രിയുടെ സങ്കല്പം. LPG അല്ല, ഗ്ലോബലൈസേഷൻ മാറി, അവിടെ എൽ വന്നു, ലോക്കലൈസേഷൻ വന്നു. ഭാരതീയമായ ഉൽപ്പന്നങ്ങൾക്ക് ഭാരതത്തിൽ തന്നെ വിപണി കണ്ടെത്തുക, ടൂറിസം മേഖലയെ ഭാരതത്തിനുള്ളിൽ ടൂറിസം എന്ന് പറയുന്ന സങ്കല്പത്തെ വികസിപ്പിക്കുക, ഭാരതീയമായ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിനുള്ളിൽ ശരിയായ രീതിയിൽ മാർക്കറ്റ് കണ്ടെത്തി വിറ്റഴിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ LPGയും LPLഉം തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അന്ന് PV നരസിംഹറാവും ചെയ്തത് എന്നുള്ള കാര്യം ഈ കൂട്ടനിലവിളി നടത്തുന്ന കോൺഗ്രസ്സുകാർ ഒന്നോർത്താൽ നന്നായിരിക്കും എന്നേ പറയാനുള്ളൂ. കമ്മികളോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതിന് ഇതിൻ്റെതായ ശാസ്ത്രീയ വശമുണ്ട്. ഇതൊക്കെ എത്ര പറഞ്ഞാലും ഇനിയിപ്പോൾ കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയോട് ഇത് പറഞ്ഞാൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വില കൂട്ടൽ മാത്രമാണ്. മദ്യത്തിന് വില കൂട്ടുന്നു, ബസ് ചാർജ് കൂട്ടുന്നു, അല്ലെങ്കിൽ നികുതി കൂട്ടുന്നു. അതേ ആ സാമ്പത്തിക ശാസ്ത്രമേ അദ്ദേഹത്തിന് അറിയൂ. ഇനി മറ്റുള്ളവർ MB രാജേഷിനെ പോലുള്ള
എം പിമാർ മുൻ എം പി എം പി രാജേഷ് അദ്ദേഹമാണെങ്കിൽ കേരളത്തിൽ ആരും കാലുകുത്താൻ അനുവദിക്കില്ല. പണിമുടക്കും, 22-ാം തീയതി പണിമുടക്കാണ്, കോൺഗ്രസും ചേരുന്നുണ്ട്. അപ്പോൾ എന്ത് നല്ല തീരുമാനത്തെയും നന്നായി സ്വാഗതം ചെയ്യുക. ആ തീരുമാനത്തിൽ പോരായ്മകളോ അല്ലെങ്കിൽ ചർച്ചകളോ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളോ വേണമെങ്കിൽ തീർച്ചയായും അതാണ് നമ്മൾ പിന്തുടരേണ്ടത്. അതല്ലേ വേണ്ടത്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അതിന് പലതരത്തിലുള്ള ഗവേഷണങ്ങളും തന്ത്രങ്ങളും ചർച്ചകളും കാര്യങ്ങളും ഈ പ്രൈവറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് തന്നെ തീർച്ചയായും വേണ്ടി വരും. അങ്ങനെ തന്നെയാണ് നടക്കുന്നതും. ഇതൊന്നും ഇവർക്കറിയാത്തത് മറ്റാരുടെയും കുറ്റം കൊണ്ടല്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.